ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ കണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കുക്കിംഗ് എന്ന് പറഞ്ഞ വലിയ രീതിയിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ, കാരണം ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുമ്പം കുറേ ദിവസമായിട്ട് ഇപ്പം നമ്മൾ ഇരിക്കുക കിടക്കാത്ത തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീടിന് താഴെ തന്നെ ഞങ്ങൾ ഒരു ഇതുപോലെ വയലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ എന്താ പറയുക, ഒരു കൂട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങളൊരു നാല് പേര്. അപ്പം കാരണം ലോക്ക്ഡൗൺ അല്ലേ, അതുകൊണ്ട് അപ്പോൾ നാല് പേര് കൂടിയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് അൽഫാമൊക്കെ ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഞങ്ങൾ ബ്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചു, ചിക്കൻ ബ്രോസ് ചെയ്യാൻ വേണ്ടി. അതാ ഇന്ന് ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം. നമുക്ക് കട്ട് ചെയ്ത പീസ് നമുക്ക് കഴുകിയെടുക്കാം. കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചോളും. നമ്മൾ ചെറിയ പീസുകളായിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞ് ചെറിയ പീസാക്കി തന്നെ എടുത്തത്. അല്ലെങ്കിൽ ഒത്തിരി വലിയ പീസാണ് നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അത് കാണും അകം വെന്തില്ലെങ്കിൽ പണിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഇത്രയും ചെറിയ ചെറിയ പീസാക്കി എടുത്തത്. അപ്പം നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു മസാല റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ കഴുകിയ ചിക്കനും എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ കഴുകിയ സമയത്ത് ചിക്കനൊന്ന് വരഞ്ഞ് വരഞ്ഞ് വെച്ചായിരുന്നു ഈ മസാലയൊക്കെ ഒന്ന് അകത്തോട്ട് പിടിക്കാൻ വേണ്ടി. മസാലയൊന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഓരോ പീസായിട്ട് എടുത്തിടാം. അപ്പോൾ നമ്മൾ ഈ മസാല പുരട്ടി വെച്ചേക്കുന്നതിലേക്ക് നമുക്ക് ചിക്കൻ്റെ അളവിനനുസരിച്ച്, ഇപ്പോൾ നമ്മൾ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ, ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് നമുക്കൊരു രണ്ട് മുട്ട അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കും. പൊടിച്ച് അതുകൂടെ മിക്സ് ചെയ്യണം. രണ്ട് മുട്ട നമുക്ക് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ ചേർത്ത്. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതായിട്ട് എല്ലാ പീസുകളിലും ഇത്രയും കളറ് തോന്നുന്നു. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കളറ്. അപ്പോൾ നമ്മളിവിടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇനി തീ കത്തിക്കാം. ഇതിനകത്ത് തീ കത്തിച്ച് പോകാം.
ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് ഈ പൊടിയിൽ കോട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് ഇതിനകത്തൊക്കെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ആ ഭാഗത്തൊക്കെ ഈ പൊടി ഒന്ന് നല്ലതായിട്ട് ആക്കി കൊടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് നമ്മൾ ആ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന രീതിയിലേ കിട്ടുമെന്ന് തോന്നുന്നുള്ളൂ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് കുറച്ചൊക്കെ ഇടുന്നുള്ളൂ ലോ ഫ്ലെയിമിലാണ് സാധാരണ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ വിറകടുപ്പിലായത് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതാ അതുകൊണ്ട് നമുക്കൊന്ന് വിറകടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നല്ല ഇപ്പം നല്ല തീയുണ്ട് വിറകടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മുടെ ആദ്യം ഇട്ട ആ മൂന്ന് ലക്ഷ്യസ് നമ്മൾ ആദ്യം ഇട്ടതാണ് അത് ഏകദേശം നല്ലതായിട്ട് ഇതുണ്ട് ഫ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് കണ്ടത്തി മൊത്തം പുകയോ ഇതും ഫ്രൈ ആയിട്ടുണ്ട് അത് വീങ്ങിയെടുക്കാം എണ്ണയെന്ന് നോക്കാം ഇത് നല്ലതായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട് ഒരു മൂന്ന് പീസ് നല്ലൊരു എണ്ണ പിടിക്കാതാണ് മാത്രമേ കൊള്ളൂ അപ്പം ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഇത്രയും എണ്ണമാണ് ചെയ്തത് ചെയ്തതിൻ്റെ എടുക്കുമ്പോൾ ഏകദേശം നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു രീതി അത്രയും വരുന്നില്ലെങ്കിൽ പോലും ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത് കഴിച്ചു നോക്കാം നമ്മൾ രണ്ട് മസാലയും കടയിൽ നിന്ന് വാങ്ങിച്ചത് കോട്ടിങ്ങിന് വാങ്ങിച്ചത് അതിൻ്റെ ഒരു മണമുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ആദ്യം എടുക്കുമ്പോൾ പിന്നെ അകത്തൊക്കെ രണ്ട് നല്ലതായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വെള്ളക്കളറിൽ തന്നെ ഇരിക്കുന്നത് പക്ഷേ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറഞ്ഞ തീയിൽ എന്നിട്ടും ഒരു പേടിയുണ്ടായിരുന്നു വേഗമോ ഇല്ലെന്ന് പക്ഷേ വെന്തിട്ടുണ്ട് വെള്ളക്കളറായിരിക്കുന്നത് പക്ഷേ വെന്തിട്ടുണ്ട് ആ മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റും വന്നിട്ടുണ്ട് കൊള്ളാം എനിക്കിഷ്ടമായി ലോക്ക്ഡൗൺ സമയത്ത് എന്താ പറയുന്നത് ഇറങ്ങോട്ടും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഏതൊരു വീഡിയോയാണ് അപ്പം പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.